Hello friends, welcome back to my YouTube channel. In the Yani Vida, or a beef fry in the recipe, and the Kaita share yam pona. Upon the Mala beef of a kargi or a rubatleki mati tinder, or a patta prashtal kudalaka the kargi tinder, Karana, our beef in the colorum, Nertakanda ala than yano either. The Tony Pona, Ridilla, Amadri Kargilakana kargi tinder. In it like in Amka Korche powders add the Odkarinde and the Kananoka. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കൊറിയാണ്ടർ പൗഡർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഗരം മസാല ഒരു സ്പൂണിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം കുക്കറിൽ 7ഓ 8ഓ വിസിലിന് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇതില് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ബീഫ് കുക്ക് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവുന്നതാണ് ആദ്യത്തെ വിസില് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലായിരിക്കണം പിന്നീടുള്ള വിസിലുകളൊക്കെ മീഡിയം ടു ലോയിലേക്ക് മാറ്റിയ ശേഷം കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഞാനൊരു ഗ്രീൻ ചില്ലി കൂടെ ഇതിനകത്തേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ലിഡിട്ട ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇത് ഒരു 7-8 വിസിലിന് ഉള്ളിലായിട്ട് കുക്കായി കിട്ടുന്നതാണ് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒനിയൻ കട്ട് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഡ്രൈ ആയിപ്പോയ കാരണം ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇപ്പം നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലിഡ് ഇടാണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഒനിയനൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ തേങ്ങാക്കൊത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ഡ്രൈ ആയിപ്പോയെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒനിയനൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് സമയം വഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അതിനകത്തേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഒനിയൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു പച്ചമണമൊക്കെ പോയി ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള പെപ്പർ പൗഡറാണ് കേട്ടോ ഇത് ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിനുശേഷം കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ പൗഡറും നാട്ടിൽ നിന്ന് തന്നെ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അധികം മിക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലൈക്സും കമൻസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചേർത്തിട്ട് ഇതൊന്നും ഗാർണിഷ് ചെയ്തെടുക്കാം ചോറിൻ്റെ കൂടെ ഈ ചപ്പാത്തിൻ്റെ കൂടെ അതേപോലെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്സും കമൻസും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം നമ്മൾ ഇതിന്നിപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത് പൊറോട്ടയും ചായയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്